എന്നിട്ട് ഇതിന് എന്നിട്ട് നമ്മൾ രണ്ട് മൂന്ന് മാസം കൊടുത്തു. അതിനുശേഷം നമ്മൾ ബോർഡ് വെച്ചു, ആ ബോർഡിന്റെ മൂട്ടി പോയി അത് ചാരി ചെയ്യുന്ന നമ്മുടെ വലിയ കുടിച്ചിട്ട് അവർ കച്ചവടം ചെയ്തു. എന്നിട്ട് നമ്മൾ അവിടെ നമ്മളെ സ്റ്റാഫിനെ അവിടെ നിർത്തി. എന്നിട്ടും ഇവർ ധിക്കരിച്ചുകൊണ്ട് ഇവർ നമ്മളെ വെല്ലു വിളിച്ചുകൊണ്ടാണ് ഇതിന്റെ പല ഭാഗത്ത് ഇത് ഈ മീൻ കച്ചവടം നടത്തുന്നത്. അത് അനുവദിക്കാൻ അവർക്കും കഴിയില്ല. അനധികൃതമായി നടത്തിയ മത്സ്യക്കച്ചവടം ആറ്റിങ്ങൽ നഗരസഭ തടഞ്ഞു. രണ്ടിടത്തു നിന്നും മത്സ്യം പിടിച്ചെടുത്തു. റെയ്ഡിനെതിരെ നഗരസഭ ജീവനക്കാരോട് അതിക്രമം കാട്ടിയ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആറ്റിങ്ങൽ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ അനധികൃത മത്സ്യവിപണനം നടക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ഇവിടങ്ങളിലെല്ലാം നഗരസഭാ ജീവനക്കാരെത്തി നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനുശേഷവും കച്ചവടം തുടരുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച റെയ്ഡ് നടത്തിയത്. ആലങ്കോട് ആറ്റിങ്ങൽ വലിയകുന്ന് ഗസ്റ്റ് ഹൌസിന് സമീപം എന്നിവിടങ്ങളിൽ നിന്ന് മത്സ്യം പിടിച്ചെടുത്തു. നഗരസഭയിലെത്തിച്ച മത്സ്യം പിഴ ഈടാക്കി വിട്ടു നൽകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ട് യുവാക്കളെത്തി പ്രശ്നമുണ്ടായത്. ഇവർ ജീവനക്കാരോട് തട്ടിക്കയറുകയും മത്സ്യത്തൊഴിലാളികൾ പിഴ അടയ്ക്കുന്നത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. നിങ്ങൾ ഈ പഞ്ഞ് നിരോധിച്ച സ്ഥലമെന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയെ വേണമെന്ന് അവർക്ക് മനസ്സിലാവുന്നു ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ഇതിവിടെ പിരിച്ചുകൊണ്ടുവന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾ പത്രത്തിലാകുന്നു, നിങ്ങൾക്ക് എന്താ അഭിമാനമുള്ളത്? ഈ പത്ത് രൂപ മീൻ ആ ജീവിക്കാൻ അവർ കൊണ്ടുവന്ന മീൻ എടുത്തോണ്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് പത്രത്തിലിടോ, എന്താ അഭിമാനം? കോർപ്പറേഷൻ ഇനി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അവർ അത്ര വാശിയാണ് നമ്മള് പ്രസിഡന്റിന്റെ പേരിൽ ഇവരെ ഭീഷണിപ്പെടുത്തുന്നത്. തുടർന്ന് ആറ്റിങ്ങൽ CI തൻസിമിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് മത്സ്യക്കച്ചവടം നിരോധിച്ച മേഖലകളിൽ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പ് തന്നെ നമ്മൾ ഇവർക്കെല്ലാം അറിയിപ്പ് കൊടുത്തിരുന്നു. കൊടുക്കുകയും ഇതിനു മുമ്പ് പല പ്രാവശ്യം വാർണിംഗ് നടത്തുകയും നോട്ടീസ് നൽകുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് നിരന്തരമായി നമ്മളുടെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ അപേക്ഷകളും ശരിക്കും അപേക്ഷയായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ അടുത്ത് മാറിപ്പോകണം എന്നൊക്കെ ഉള്ളത്. അപ്പം അവഗണിച്ചുകൊണ്ട് സ്ഥിരമായി വന്നിരുന്ന് കച്ചവടം ചെയ്യുന്ന പ്രവണത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഒരു സ്ക്വാഡ് ആക്ടിവിറ്റി നടത്തിയത്. അപ്പോൾ അതിൽ അനധികൃതമായി നഗരസഭ വച്ചിട്ടുള്ള ബോർഡിൻ്റെയും നിരോധിത മേഖലകളിലും ഒക്കെ ആയിട്ട് മത്സ്യക്കച്ചവടം നടത്തിയ മത്സ്യങ്ങളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം പിടിച്ചെടുത്ത് നഗരസഭയിൽ കൊണ്ടുവരികയും അത് കർശനമായ ഒരു വാണിങ്ങോടുകൂടി ഒരു പിഴ ഈടാക്കിക്കൊണ്ട് ചെറിയൊരു പിഴ അവരുടെ നിന്ന് ചെറിയൊരു പിഴ ഈടാക്കിക്കൊണ്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയൊരു പക്ഷേ തിരിച്ചു കൊടുക്കുന്ന ഒരു നടപടി ഉണ്ടായെന്ന് വരില്ല. കാരണം പല രീതിയിലുള്ള റിക്വസ്റ്റും അവരുടെ തന്നെ അപേക്ഷകളും നിർദ്ധരണമാണെന്നുള്ള രീതിയിലുള്ള അപേക്ഷകളൊക്കെ വന്നതിൻ്റെ പേരിലാണ് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. ചെറിയ പീഡയും നഗരസഭ അതിന് ഈടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഇത് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കുന്ന ഒരു സമീപനത്തിലോട്ട് നഗരസഭ പോകത്തില്ല. അപ്പോൾ അതിന് മറ്റു നടപടികളിലോട്ട് നഗരസഭ പോകും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ചിന്തിക്കേണ്ടത് നഗരസഭ ബഹുമാനപ്പെട്ട നഗരസഭ കൗൺസിൽ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. ആറ്റിങ്ങൽ നഗരസഭയുടെ അധികാര പരിധിയിൽ മത്സ്യക്കച്ചവടം നിരോധിച്ചിട്ടുള്ള മേഖലകളിൽ തീർച്ചയായിട്ടും വഴിയോടെ മത്സ്യക്കച്ചവടം അനുവദിക്കുന്നതല്ല എന്നുള്ള ഒരു തീരുമാനം ബഹുമാനപ്പെട്ട കൗൺസിൽ എടുത്തിട്ടുള്ള സ്ഥിതിക്ക് ഈ നിയമ നടപടിയുമായിട്ട് സഹകരിച്ച് പോവുകയെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് എല്ലാ മത്സ്യക്കച്ചവടക്കാരും വഴിയോരങ്ങളിൽ നിന്ന് മത്സ്യക്കച്ചവടം നടത്തുന്നത് നിർത്തലാക്കിയിട്ട് മാർക്കറ്റുകളിൽ നഗരസഭ തന്നെ നല്ല രീതിയിൽ പണിഞ്ഞ് നിർമ്മിച്ച് വെച്ചിട്ടുള്ള മാർക്കറ്റുകളിലേക്ക് മാറണമെന്നുള്ളതാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം മേധാവി എന്നുള്ളതിൽ എനിക്ക് പറയാനുള്ളത്.